ഐസ്ലാൻഡിനെ പിടിച്ചു കുലുക്കി 6.1 തീവ്രതയുള്ള ശക്തമായ ഭൂചലനം. വെല്ലിംഗ്ടണിൽ നിന്ന് 78 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറാണ് പ്രഭവ കേന്ദ്രം. ഭൗമോപരിതലത്തിൽ നിന്ന് 48 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പ കേന്ദ്രമെന്ന് യൂറോപ്യൻ മെഡിറ്ററേനിയൻ സീസ്മോളജിക്കൽ സെന്റർ അറിയിച്ചു. പരപരവുമോ നഗരത്തിന് സമീപമുണ്ടായ ഭൂചലനത്തിൽ ആൾനാശമോ വസ്തുവകകൾക്ക് നാശമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പസഫിക് സമുദ്രത്തിലെ 40,000 കിലോമീറ്റർ വരുന്ന ഭൂചലന സാധ്യത കൂടുതലുള്ള റിംഗ് ഓഫ് ഫയറിലാണ് ന്യൂസിലൻഡിന്റെ സ്ഥാനം. അഗ്നിപർവ്വതങ്ങളും കടൽ ചുഴികളും ഏറെയുള്ള ഈ ഭാഗത്ത് നിരന്തരം ഭൂചലനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഗബ്രിയൽ ചുഴലിക്കാറ്റിനെ നേരിടുന്ന സമയത്താണ് ന്യൂസിലൻഡിൽ ഭൂചലനവും ആശങ്ക ഉയർത്തിയിരിക്കുന്നത്. ഞായറാഴ്ച വീശിത്തുടങ്ങിയ ഗബ്രിയൽ ചുഴലിക്കാറ്റും പേമാരിയും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് സാരമായ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ന്യൂസിലൻഡിൽ അടിയന്തരാവസ്ഥ തുടരുന്നു. രാജ്യത്തിന്റെ വടക്കൻ ഭാഗങ്ങളെ അതിരൂക്ഷമായി ബാധിച്ച ഗബ്രിയൽ ചുഴലിക്കാറ്റിനെയും വെള്ളപ്പൊക്കത്തെയും തുടർന്നാണ് ന്യൂസിലൻഡിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 50 ലക്ഷമുള്ള ജനസംഖ്യയിൽ 3-ൽ 1 പേരെയും പ്രകൃതി ദുരന്തം ബാധിച്ചതോടെയാണ് രാജ്യചരിത്രത്തിലെ 3-ാമത്തെ അടിയന്തരാവസ്ഥ പ്രധാനമന്ത്രി ക്രിസ് ഹോപ്കിൻസ് പ്രഖ്യാപിച്ചത്. നദികൾ കരകവിഞ്ഞതോടെ നിരവധി പേർ വീടുകളിൽ നിന്ന് നീന്തി രക്ഷപ്പെട്ടു. പലയിടത്തും മണ്ണിടിച്ചിൽ മൂലം ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഹാക്സ് ബേ, കോറമാൻഡൻ, നോർത്ത് ലാൻഡ് പ്രദേശങ്ങളിലാണ് കൂടുതലായും ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും ബാധിച്ചത്. ഓക്ലൻഡിൽ മണ്ണിടിച്ചിലിൽ അഗ്നിരക്ഷാ സേനാ അംഗത്തെ കാണാതായിട്ടുണ്ട്. 2,00,000 പേർ വൈദ്യുതിയില്ലാതെ പ്രയാസത്തിലാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്കായി $73 ലക്ഷം അടിയന്തര സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗിസ്ബോൺ തീരപ്രദേശം, തൈരാവിത്തി തുടങ്ങിയ ചില കമ്മ്യൂണിറ്റികൾ വൈദ്യുതിയോ മൊബൈൽ നെറ്റ്വർക്കുകളോ റോഡ് സൗകര്യമോ ഇല്ലാതെ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. വടക്കൻ ദ്വീപിന്റെ ഭൂരിഭാഗം പ്രദേശത്തും വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. നിരവധി റോഡുകൾ തകർന്നു. പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. ദുരന്തം ന്യൂസിലാൻഡുകാരുടെ ജീവിതത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ചൊവ്വാഴ്ച കൂടുതൽ മഴയും കാറ്റും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഇത് വലിയ വെല്ലുവിളിയാകും. എമർജൻസി മാനേജ്മെന്റ് മന്ത്രി മക് അനുൾട്ടി പറഞ്ഞു. വെസ്റ്റ് ഓക്ലൻഡിൽ വീട് തകർന്നതിനെ തുടർന്ന് ഒരു അഗ്നിശമന സേനാംഗത്തെ കാണാതായതും മറ്റൊരാൾ ഗുരുതരാവസ്ഥയിലാണെന്നും ന്യൂസിലൻഡ് ഫയർ ആൻഡ് എമർജൻസി സർവീസ് അറിയിച്ചിട്ടുണ്ട്. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് തിങ്കളാഴ്ച വിമാന സർവീസ് നിർത്തിയെങ്കിലും ചൊവ്വാഴ്ചയോടെ ചിലത് പുനരാരംഭിച്ചിട്ടുണ്ടെന്ന് എയർ ന്യൂസിലൻഡ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.